നദിയിൽ കുളിക്കാനിറങ്ങിയ നവദമ്പതികൾ മുങ്ങി മരിച്ചു. ഇടുക്കി പൂപ്പാറയിലാണ് സംഭവം. ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കന്നൂരിന് സമീപം പെരിയത്ത് കോമ്പെ നദിയിൽ കുളിക്കാനിറങ്ങിയ നവദമ്പതികൾ ഉൾപ്പെടെ 3 പേരാണ് മുങ്ങി മരിച്ചത്. സുബ്ബരാജ് നഗർ പുതുക്കോളനിയിലെ രാജ, ഭാര്യ കോയമ്പത്തൂർ സ്വദേശി കാവ്യ, രക്ഷിക്കാനിറങ്ങിയ സുഹൃത്ത് സഞ്ജയ് എന്നിവരാണ് മരിച്ചത്. 1 മാസം മുൻപായിരുന്നു രാജയുടെയും കാവ്യയുടെയും വിവാഹം നടന്നത്. ഇരുവരും സുഹൃത്ത് സഞ്ജയുടെ വീട്ടിൽ വിരുന്നിനെത്തിയതാണ്. കഴിഞ്ഞ ദിവസം രാവിലെ നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ രാജയും കാവ്യയും പാറയിൽ കാൽപഴുതി വെള്ളത്തിൽ വീണു. പിന്നാലെ ഒഴുക്കിൽപ്പെട്ട ദമ്പതികളെ രക്ഷിക്കുന്നതിനായി സഞ്ജയും വെള്ളത്തിലിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. 3 പേരെയും രക്ഷിക്കാനായി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ശേഷം പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തിയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ലണ്ടനിലായിരുന്ന സഞ്ജയ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്കെത്തിയത്. അതിനിടെയാണ് ഈ ദുരന്തം. മകൻ ഇഷ്ടപ്പെട്ട പാലും ബിസ്ക്കറ്റും ലൈസും ഒക്കെ വാങ്ങി രാഹുലിനെ കാണാൻ ശ്മശാനത്തിലെത്തി അവന്റെ അച്ഛനമ്മമാരും അമ്മൂമ്മയും. മകന്റെ ശവകുടീരത്തിൽ പൂക്കളർപ്പിച്ച് പ്രാർത്ഥിച്ച് അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണവുമായി എത്തിയ ഈ കുടുംബത്തെ മലയാളികൾ മറക്കില്ല. 2021 ഒക്ടോബർ 18 ഏറെ തിരച്ചിലുകൾക്കൊടുവിൽ കാണാതായ 3 വയസ്സുകാരൻ രാഹുലിന്റെ മൃതദേഹം കൊല്ലം ഓടനാവട്ടത്തെ ഒരു തോട്ടുവക്കിൽ നിന്നും ലഭിക്കുകയായിരുന്നു. മൈസൂരിൽ നിന്നും കേരളത്തിലെത്തിയ 20 അംഗ നാടോടി കുടുംബത്തിലെ അംഗമായിരുന്നു രാഹുൽ എന്ന ഈ 3 വയസ്സുകാരൻ. തോട്ടിലെ വെള്ളത്തിൽ കളിക്കാനിറങ്ങിയപ്പോൾ കാല് തെന്നി തോട്ടിൽ വീണതായിരിക്കാം കുട്ടിയുടെ മരണ കാരണമെന്നാണ് സംശയിക്കുന്നത്. കാണാതായ മകനെ കണ്ണീരോടെ തിരഞ്ഞു നടന്ന ആ കുടുംബത്തെ നെല്ലിക്കുന്നം നിവാസികൾ ഇന്നും മറന്നിട്ടില്ല. 2 ദിവസത്തെ തിരച്ചിലുകൾക്കൊടുവിൽ അവരെ തേടിയെത്തിയ തീവ്ര ദുഃഖത്തിന്റെ വാർത്തയും അവര് മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മകൻ ഇഷ്ടപ്പെട്ട പാലും ലൈസും ബിസ്ക്കറ്റും ജ്യൂസും ഒക്കെയായി മുളങ്കാടകം ശ്മശാനത്തിൽ അവനെ സന്ദർശിക്കാനെത്തിയ അമ്മ ചിങ്കുവിനെയും അച്ഛൻ വിജയനെയും ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു നാട്ടുകാർ. ശ്മശാനത്തിൽ അവനെ അടക്കിയ ഇത്തിരി മണ്ണിൽ അരളിപ്പൂക്കൾ അർപ്പിച്ച് അച്ഛനമ്മമാരും അമ്മൂമ്മയും മടങ്ങിയപ്പോൾ കണ്ണീരോടെയാണ് നാട്ടുകാർ അവരെ യാത്രയാക്കിയതും. അകാലത്തിൽ പൊലിഞ്ഞുപോയ കുഞ്ഞുമകൻ രാഹുലിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമായിരിക്കണം ആ കണ്ണീരിലുണ്ടായിരുന്നത്. യുവതിയെ ട്രെയിന് മുന്നിൽ തള്ളിയിട്ട് യുവാവ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പിന്നാലെയാണ് ഈ ക്രൂരമായ കൊല. നാടിനെ നടുക്കിയ കൊടും ക്രൂരമായ കൊലയാണ് വ്യാഴാഴ്ച ചെന്നൈയിലെ സബർബൻ ട്രെയിനിന്റെ മൗണ്ട് സ്റ്റേഷനിൽ നടന്നത്. പ്രണയം നിരസിച്ചതിന്റെ പേരിലാണ് കോളേജ് വിദ്യാർത്ഥിനിയായ 20-കാരിയെ ഓടുന്ന ട്രെയിനിന് മുന്നിലേക്ക് യുവാവ് തള്ളിയിട്ടത്. യുവതിയെ ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിട്ടതിന് പിന്നാലെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുറെ നാളുകളായി സതീഷ് എന്ന യുവാവ് സത്യയുടെ പിന്നാലെ പ്രണയാഭ്യർത്ഥനയുമായി നടക്കുന്നുണ്ടായിരുന്നു. ആദ്യം മുതലേ ഇതിനെ സത്യ എതിർത്തു വന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് സത്യ മടങ്ങവേ വഴിയിൽ വെച്ചും മൗണ്ട് സ്റ്റേഷനിൽ വെച്ചും ഇയാൾ സത്യയെ ശല്യം ചെയ്തു. യുവാവിന്റെ ശല്യം മൂലം സഹിക്കട്ട് ഇവർ തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. തുടർന്നാണ് സത്യയെ പാഞ്ഞുവന്ന ട്രെയിനു മുന്നിലേക്ക് തള്ളിയിട്ടത്. സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഓടിയെത്തുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്കും സത്യ ട്രാക്കിലേക്ക് വീഴുകയും ട്രെയിൻ ഇടിക്കുകയുമായിരുന്നു. യാത്രക്കാർ ഞെട്ടിത്തെറിച്ച് നോക്കി നിൽക്കുമ്പോൾ സത്യ ട്രാക്കിൽ തല തകർന്ന് കൊല്ലപ്പെടുകയായിരുന്നു. മകളുടെ മരണത്തിൽ മനം നൊന്ത് സത്യയുടെ അച്ഛൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു. മകളുടെ മരണവാർത്തയറിഞ്ഞ് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാണിക്യത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. സത്യയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ 23-കാരനായ സതീഷിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. സത്യയുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയതിനെ തുടർന്ന് സത്യയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. തല കഷ്ണങ്ങളായി ചിതറിയ നിലയിലാണ് സത്യയുടെ മൃതദേഹം ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയത്. എന്നാലും സംഭവത്തെ തുടർന്ന് വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്.